മാം ഈ ഒരു ഉദ്ഘാടനം ചടങ്ങ് നിർവഹിച്ചുകൊണ്ട് ഒഫീഷ്യലായിട്ട് നമ്മളോട് സംസാരിക്കാനായിട്ട് തയ്യാറാണ് മാം. മിസ്സസ് പ്രീതി പ്രകാശ് മാം, പ്ലീസ് ബി ഓൺ ദ സ്റ്റേജ്. നല്ലൊരു കയ്യടി നൽകാം. പ്രിയമുള്ളവരെ, ശരിക്കു പറഞ്ഞ ഈ ഒരു വേദിയിലേക്ക് അല്ലെ ഒരു ചടങ്ങിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് ഇന്ന് എക്സാക്റ്റായിട്ട് എന്താണ് ഇവിടെ സംഭവം, ഒരു ബിസിനസ് മീറ്റ് ആണെന്നുള്ളത് അറിയാം, അത് സംഘടിപ്പിക്കുന്ന ഒരു എച്ച് ആർ കൺസൾട്ടൻസി ആണെന്നും അറിയാം. ഇത്രയത്തിൽ കൂടുതൽ അത്രയും ചുരുങ്ങിയമായ ഒരു അറിവോടുകൂടി തന്നെയാണ് തീർച്ചയായും കാര്യം ഈ ഒരു പ്രോഗ്രാമിന് വരാമെന്ന് ഞാൻ നേരത്തെ ഏറ്റിരുന്നെങ്കിൽ പോലും എൻ്റെ സമയ തിരക്കുകളുകൊണ്ട് എനിക്കതേക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കാൻ സാധിച്ചില്ല. തീർച്ചയായും ഇവിടെ വന്നു കഴിയുമ്പോൾ എന്താണ് എന്നുള്ളതറിയാലോ, അത്രയാണ് നമ്മളും കണ്ടിരുന്നത്. അപ്പം എന്തായാലും നമ്മുടെ ആങ്കർ സംസാരിച്ച പോലെ അല്ലെങ്കിൽ നമ്മളുടെ എച്ച് ആർ കൺസൾട്ടൻസി സ്റ്റാർവിങ് എച്ച് ആർ കൺസൾട്ടൻസി അദ്ദേഹം സംസാരിച്ചപ്പോൾ എനിക്ക് ഏകദേശം കാര്യത്തെക്കുറിച്ചൊരു രൂപരേഖ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്കും അതിയായ സന്തോഷമുണ്ട്. കാരണം ഞാനിന്ന് ഇവിടെ കാണുന്നത് കുറേയധികം സംരംഭകരെയാണെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. പിന്നെ നമ്മളുടെ പ്രിയങ്കരനായ എം എൽ എ അവരുടെ അസാന്നിധ്യത്തിലാണെങ്കിൽ പോലും ഈ ഒരു ചടങ്ങ് ഇനാഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായും എല്ലാവിധ പ്രാർത്ഥനകളും ഈ ഒരു എച്ച് ആർ കൺസൾട്ടൻസി അതുപോലെ ഇതിൻ്റെ പാർട്ട്നേഴ്സായിട്ട് കൂടെയുള്ള സക്സസ് കേരള അതുപോലെ തന്നെ ടേണിംഗ് പോയിൻ്റ് പോലുള്ള എല്ലാ സംരംഭങ്ങൾക്കും എല്ലാവിധ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. തീർച്ചയായും ഈ ഒരു എന്താ പറയുക, ഈ ഒരു ബിസിനസ് മീറ്റ് ഇനാഗ്രേറ്റ് ചെയ്തതായിട്ട് ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അപ്പോൾ ഒഫീഷ്യലി ഇനാഗ്രേറ്റ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. ഇനി രണ്ട് വാക്കുകളല്ലാതെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മീറ്റിംഗ് നമ്മളിപ്പോൾ ഒരു 6 മണിയോടുകൂടി അവസാനിച്ചാലോ, അത് കഴിഞ്ഞൊരു 1.5 മണിക്കൂർ നേരോ എല്ലാവരും തമ്മിലൊരു ഇൻട്രാക്ഷൻ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വേഗം വന്ന് ചടങ്ങ് പങ്കെടുത്തിട്ട് പോകാമെന്ന് തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷേ ഇതൊരു നല്ല രീതിയിൽ പോകുന്ന ഒരു മീറ്റിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും. കാരണം നമ്മളൊക്കെ വളരെ ചെറിയ രീതിയിൽ തന്നെ തൊഴിലുകൾ ആരംഭിച്ച് തന്നെ ചെറിയ വളരെ സാധാരണമായ ഒരു കുടുംബത്തിൽ നിന്ന് എൻ്റെ ഭർത്താവിൻ്റെ ഒരു ആശയം, ആ ഒരു ആശയത്തിൽ കൂടെ ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന 100-100 ബ്രാഞ്ചസ് ഉള്ള ഒരു സ്ഥാപനമായിട്ട് വളരാൻ സാധിച്ചെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളൊരു സംരംഭകരായതുകൊണ്ടാണ്. നമ്മളൊരിക്കലും ഒരു കൈ നീട്ടി ഒരു ശമ്പളം വാങ്ങുന്ന ഒരു ജോലി ചെയ്താൽ ഞാനിന്ന് ഈ വേദിയിൽ ഒരിക്കലും വന്ന് നിൽക്കില്ല. തീർച്ചയായും 100-100 സ്ഥാപനങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് സെൻട്രലൈസ് ചെയ്ത് അത് കോർഡിനേറ്റ് ചെയ്യാനും അത് നയിച്ച് മുമ്പോട്ട് പോകാനും ഈശ്വരൻ നമുക്കൊരു അനുഗ്രഹം തന്നതിൻ്റെ പേരിലാണ് ഇന്ന് ഈ വേദിയിൽ എനിക്ക് നിൽക്കാനായത്. നിങ്ങൾ ഓരോരുത്തരും ആരും കൈ നീട്ടി വാങ്ങുന്നവരായി തീരാതെ കൈ നിറച്ച് കൊടുക്കാൻ സാധിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളായിട്ട് തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതൊരു പുതിയ തുടക്കമായിട്ട് കുറേയേറെ ബിസിനസ് സംരംഭകർ അല്ലെങ്കിൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ഒത്തുചേരൽ പലർക്കും ഒരു മീറ്റിംഗ്, ചിലപ്പോൾ ഈ ഒരു മീറ്റിംഗ് ആയിരിക്കും നമ്മളുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റ് തന്നെ ആവുന്നത്. തീർച്ചയായും ഞങ്ങൾക്കൊക്കെ ഇതുപോലെ ഞങ്ങൾ യാദൃശ്യവുമായിട്ട് പങ്കെടുക്കാൻ പോയ ഒരു ചെറിയ ഒരു എക്സിബിഷൻ, ഒരു സ്വർണ്ണലോകം എന്ന് പറയുന്ന ഒരു എക്സിബിഷനാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായത്. ഇന്ന് ഈ പറക്കാട്ട് ജുവൽസ് എന്ന് പറയുന്ന 1 ഗ്രാം തങ്കാഭരണങ്ങളിലേക്ക് ആ ഒരു ആശയം നമ്മൾക്കൊരു എക്സിബിഷനിൽ നിന്നാണ് കിട്ടിയത്. എൻ്റെ കൂടെ ഒപ്പം ഇരുന്ന കുട്ടി ദാ സന്ധ്യ ജസ്റ്റ് ഒന്ന് എണീറ്റ് നിന്നാൽ നന്നായിരുന്നു. വനിതാ ദിനത്തിൻ്റെ ഒരു പരിപാടിക്കായിരുന്നു ഈ മോളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് കണ്ടപ്പോഴും നമ്മളൊരു ചെറിയ കാന്താരി മുളക്, ഞാൻ അന്നോട്ട് എൻ്റെ മനസ്സിൽ കാണുന്ന ഒരു കാന്താരി മുളകായിട്ടാണ്. അപ്പോൾ കാന്താരി കുറച്ച് മതി, വലിയ പച്ചമുളകിൻ്റെ അത്രയൊന്നും വേണ്ട, അത് എൻ്റെ എരിവ് അതി തീവ്രം തന്നെയായിരിക്കും. ക്വീൻ ഗ്ലോബൽ ബിസിനസ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ, അതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണ്, അതിനകത്തുള്ള ഒരു ഒത്തുചേരലിലാണ് ഞാൻ തീർച്ചയായിട്ടും സന്ധ്യയെ കൂടുതലായിട്ട് പരിചയപ്പെടുന്നത്. പക്ഷേ ഞാൻ വളരെയധികം ഞെട്ടിപ്പോയി. ലോകത്തിൻ്റെ 5 ഭാഗത്തിരുന്നുകൊണ്ട് 5 പേര് അതിൻ്റെ ടോപ്പിൽ നിൽക്കുന്നത് സന്ധ്യ തന്നെയാണ്. ഇനിഷ്യൽ
വൺ ഫസ്റ്റ് പേഴ്സൺ അഞ്ച് പേര് ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു ലോകം, ഒരു 1500 പേര് അടങ്ങുന്ന കൊച്ചു കൊച്ചു ബിസിനസ് ചെയ്യുന്ന, ഈവൻ ചെറിയ കൺമഷി ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ചെറിയ ഒരു പെൻസിൽ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യുന്ന 1200 ചെറിയ ചെറിയ വനിതാ സംരംഭകർ ഒത്തുചേർന്നിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ വലിയൊരു പ്രോഗ്രാമായിട്ട് 4 എത്തിയിട്ടുള്ള ശൈശവദശയിൽ തന്നെയാണ് ഇപ്പോഴും. പക്ഷേ ആ ഒരു കൂട്ടായ്മ, അതിൻ്റെ ഒരു ഇൻറ്റിമസി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാനൊന്നും ചെയ്യുന്ന ഒന്നുമല്ല. ലോകത്തിൻ്റെ നാനാ ഭാഗത്തിരുന്ന് ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത 5 ചേർന്ന് ഒരു ഒരു വലിയൊരു പ്രസ്ഥാനം എന്ന് പറയുന്ന പോലെ കൊണ്ടുവന്ന്, അത് നമ്മൾ വിസിബിളായിട്ട് കാണാൻ അവിടെ ഒന്നുമില്ലെങ്കിലും ഇത്രയും പേരുടെ കൂട്ടായ്മ, ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരും അവരുടെ ജീവിതത്തിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും പരസ്പരം കൈമാറി വാങ്ങുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ ചെറിയ ചെറിയ പ്രോഡക്ട്സ് വിൽക്കാനായിട്ട് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. തീർച്ചയായും ഇന്നിവിടെ കൂടിയിരിക്കുന്ന പല പല ആശയങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിന്നാൽ ഇതേപോലെ, ഇപ്പോൾ സന്ധ്യ അതിനൊരു വലിയ ഉദാഹരണമാണ്, എന്നും ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് നേടാൻ സാധിക്കാത്ത ഒന്നുമില്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ലോകം നമ്മളുടെ കൈപ്പിടിയിലാണ്, നമ്മളുടെ മനസ്സ് മാത്രം മതി. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു നല്ല ഭാവി ഉണ്ടാവട്ടെ, ഉയർച്ച ഉണ്ടാവട്ടെ, നന്മ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.